Hi friends, ellavarkum SES malayalathilekku swagatham. Innathe video le valare variety aayittulla oru frock inde cutting and stitching aanu ṭa kaanikkunnathu. Appo kaḷivathu ningale video full aayittu kaanan shramikka. Video kandayina shesham ningalude abhiprayangal endaanengilum comment cheyya. ഞാൻ ഇവിടെ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാകമാകുന്ന അളവിലാണ് ഈ ഫ്രോക്ക് തയ്ക്കുന്നത്. 1.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ആദ്യം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തുണി ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ട്ടോ. എന്നിട്ട് നമുക്ക് ബോഡി പാർട്ടിന്റെ ലെങ്ത് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെവൽ ഇല്ലാത്ത സൈഡ് ഉണ്ടെങ്കിൽ മുകളിലത്തെ സൈഡ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 8.5 ഇഞ്ചാണ് 4 ആയിട്ട് മടക്കിയതിന് ശേഷം വിടുത്ത് കിട്ടുന്നത്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാനിപ്പോൾ ബോഡി പാർട്ടിന് ലൈനിങ് വെക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഈ സെയിം തുണി തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതുപോലെ ഒരു പീസും കൂടി ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം ഇതിൽ നിന്നും ഒരു പീസ് അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പീസിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വീതി ഞാനിപ്പോൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നെക്ക് ഡിസൈൻ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ഫ്രണ്ട് നെക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. 2 ഇഞ്ചാണ് ഞാനിപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്. റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം. നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം കൈക്കുഴി 4 ഇഞ്ച് വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് വെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് ചെസ്റ്റ് വെടുത്ത് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് വെടുത്ത് 5.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നെക്ക് ലെങ്ത് കുറവ് ഏതാണോ ഉള്ളത് അതൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് കൈക്കുഴിയും സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പീസ് എടുക്കാം. ആ പീസിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതുപോലെ വെച്ചിട്ട് സെയിം അളവിൽ തന്നെ നെക്കും സൈഡും കൈക്കുഴിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഞാനിവിടെ ഈ ഒരു പീസ് എടുക്കുവാണ്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് എടുത്തിട്ട് 2 ആയിട്ട് കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അത് കറക്റ്റായിട്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് ആവശ്യമായിട്ടുള്ള തുണി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണി ആദ്യം ഒന്ന് ഇതുപോലെ 2 ആയിട്ട് മടക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് 1 കൂടി മടക്കി കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 4 ആയിട്ട് മടക്കി കൊടുക്കുക. 4 ആയിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലെങ്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അത് ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 10 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ലെങ്ത് വേണ്ടത്. അപ്പോൾ ഇവിടെ മടക്കി കൊടുത്തിരിക്കുന്നത് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി താഴത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. തയ്യൽ തുമ്പ് അടക്കം നമുക്ക് 11 ഇഞ്ച് വേണോട്ടോ ലെങ്ത്. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഇവിടെ അരയുടെ വണ്ണം മാർക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ 3 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. ആ 3 ഇഞ്ച് ഞാനിപ്പോൾ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബോഡി പാർട്ടിലെ തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്ക് ലെങ്ത് നോക്കാം. ഇപ്പോൾ 10 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് തുണി താഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചും കൂടി താഴത്തേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം 3 ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ഇതുപോലെ റൗണ്ടായിട്ട് വേണോട്ടോ മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഒരുപാട് മാർക്ക് ചെയ്യരുത് ആദ്യം തന്നെ. നമ്മൾ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് കട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത്. അപ്പോൾ നമുക്കിപ്പോൾ 11 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിൽ 11 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും 11 ഇഞ്ച് വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് ദൈവം ഇവിടെ നിന്ന് ടേപ്പോ സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ 14 ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത്. ഈ സെയിം ലെങ്ത് തന്നെയാണ് നമുക്ക് മറ്റേ സൈഡിലും കിട്ടുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് ഇത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള തുണി ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി രണ്ടായിട്ട് മടക്കിയിട്ടുള്ളത്. എന്നിട്ട് ഞാനിതിനെ ഒന്നും കൂടി മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ നാലായിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം അരയുടെ വണ്ണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആദ്യത്തെ പാർട്ട് ഇതുപോലെ വെച്ചിട്ട് സെയിം അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് എടുക്കണം. ഞാനിവിടെ ഒരു 5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 5 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് 5 ഇഞ്ച് തന്നെ കിട്ടുന്നു കേട്ടോ. അപ്പോൾ 5 ഇഞ്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു പീസ് കുറച്ച് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ തുണി കുറവായത് കൊണ്ടാണ് ഞാനിപ്പോൾ 5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഒരു 6-7 ഇഞ്ച് വരെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ടുള്ളതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ബാക്കിയുള്ള തുണി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. രണ്ട് പീസുകളുണ്ട് ഇതിൽ. 15 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. 2.5 ഇഞ്ച് വീതി ഉണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോഡി പാർട്ട് എടുക്കാം. ബോഡി പാർട്ടിലെ ബാക്ക് സൈഡിലെ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം. ഒരു 2 ഇഞ്ച് താഴത്തേക്കായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എക്സ്ട്രാ പീസൊന്നും ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് എക്സ്ട്രാ പീസ് വേണ്ട. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. തുണി തെന്നിപ്പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കൈക്കുഴിയും 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മറ്റേ കൈക്കുഴിയും അതേപോലെ തന്നെ 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഞാൻ ഈ നെക്കിൻ്റെ സെൻറ്ററിൽ ലൈനിങ് പീസിൽ എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് നെക്കിന് നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇതേപോലെ തന്നെ നെക്കിന് നമ്മൾ കട്ടിങ് കൊടുത്ത പോലെ തന്നെ കൈക്കുഴിക്കും ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കണം. ഈ ഫ്രണ്ട് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെ നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിവിടെ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ 2 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ കാണിക്കുന്ന രീതിയിലായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ സൂചി കുത്തി നിർത്താം. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ഈ സെൻറ്ററിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന അവിടെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സൈഡും റൗണ്ടായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം കൈക്കുഴിയും 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കാം. ഒരു പീസിൽ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റേ പീസിലും കട്ട് ചെയ്തിട്ട് നെക്കിന് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. നെക്കിനും കൈക്കുഴിക്കും ഒക്കെ ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതുപോലെ കറക്റ്റായിട്ട് തന്നെ ഫ്രണ്ട് പീസ് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും ഇടയിലൂടെ ഈ ഫ്രണ്ട് പീസ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് നോക്കിയിട്ട് സെൻറ്ററിൽ ഇത് ഇതുപോലെ വേണിട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഇട്ട് എടുത്തതിന് ശേഷം 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആ സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിട്ട് പിടിച്ചിട്ട് വേണം 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ ഇതുപോലെ നമുക്ക് നീറ്റ് ആയിട്ട് കിട്ടിയിട്ട ഷോൾഡർ മറ്റേ സൈഡിലെ ഷോൾഡറും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ ബാക്കിനൊക്കെ ഇതുപോലെ കറക്റ്റാക്കി കൊടുക്കുക. അവിടെ നമ്മൾ കട്ടിങ് കൊടുത്തില്ലേ, അത് അവിടെ ഇതുപോലെ കത്രിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ നെക്ക് റൗണ്ട് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് നെക്കിനും കൈക്കുഴിക്കുമൊക്കെ 4 ഇഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിന് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിക്ക് അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ ലെയ്സൊക്കെ വേണമെങ്കിൽ ഫ്രണ്ട് നെക്കിനും കൈക്കുഴിക്കും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് സ്കേർട്ട് പാഡിൻ്റെ തുണി എടുക്കാം. ഞാനിപ്പോൾ ചെറിയ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ചെറിയ പീസിൻ്റെ 3 സൈഡും നമുക്ക് 1/2 ഇഞ്ച് + 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്കേർട്ട് പാഡിൻ്റെ വലിയ പീസ് എടുക്കാം. വലിയ പീസ് ഞാനിപ്പോൾ ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ആ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. 2 സൈഡും ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തതിന് ശേഷം ഈ വലിയ പീസിൻ്റെയും 3 സൈഡും 1/2 ഇഞ്ച് + 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഈ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും ഈ ഒരു ഫ്രോക്ക് തയ്ച്ചെടുക്കാം. ഇനി ഞാൻ വലിയ പീസിൻ്റെ മുകളിലേക്ക് ഈ ചെറിയ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നല്ല വശം 2 ഇഞ്ചിൻ്റെയും മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പാർട്ട് എടുക്കാം. ബോഡി പാർട്ട് വെച്ചിട്ട് അരയുടെ വണ്ണം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുമോ എന്ന് ഇതുപോലെ വെച്ചിട്ട് നോക്കാം. അപ്പോൾ എനിക്കിവിടെ സ്കേർട്ട് പാർട്ടിൻ്റെ അരയുടെ വണ്ണം കുറച്ച് കുറവാണ്. നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി വെച്ച് നോക്കുക. അപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. നല്ല വശത്തേക്ക് നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട്. രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് സൈഡും ജോയിൻ ചെയ്തെടുക്കണം. ബാക്ക് സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിരുന്നത്. ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റ് വിടുത്ത് വേസ്റ്റ് വിടുത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് വിടുത്ത് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വേസ്റ്റ് സൈഡിൽ വള്ളി വെച്ച് കൊടുക്കണം. വള്ളിയൊക്കെ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. വള്ളി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മുടെ SES ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. വേസ്റ്റ് സൈഡിൽ വള്ളി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലോക്കാക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ തുണി വരുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇത് എങ്ങനെയാണിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് ഒരു ഫാബ്രിക് ബട്ടർഫ്ലൈ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് ഒരു ഹുക്കും ഒരു വള്ളിയും വെച്ച് കൊടുക്കണം. നമുക്ക് ഈ ബട്ടർഫ്ലൈക്ക് പകരമായിട്ട് ബട്ടൺ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ റോസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാമെന്നാണ്. റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 എണ്ണമൊക്കെ വെച്ച് കൊടുത്താൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും.
അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ ഫ്രോക്ക് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.